സംസ്ഥാനത്തെ ഖജനാവ് കൈയിട്ട് വരുന്നതിന് അതോടൊപ്പം ജനഹിതം അട്ടിമറിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ടീമിൻ്റെ മന്ത്രിസഭയുടെ ഏറ്റവും പുതിയ കുതന്ത്രം സംസ്ഥാനം കാണാൻ പോവുകയാണ് മാത്രവുമല്ല രാജ്യം കാണാൻ പോകുന്നു ഒരു ജനാധിപത്യ ക്രമത്തിൽ ആ ജനാധിപത്യത്തെ അട്ടിമറിക്കുക ജനവിധിയെ അട്ടിമറിക്കുക പാർട്ടിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുക പാർട്ടി ആ ഖജനാവ് തൂർത്തടിച്ചുകൊണ്ട് പാർട്ടി ലെവി സമ്പാദിക്കുക ഇതിനൊക്കെ ഒളിഞ്ഞിരിക്കുന്നൊരു ചിത്രമാണ് പുതിയൊരു രീതിയിൽ പിണറായി വിജയൻ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നത് അത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വികസന പ്രക്രിയയ്ക്ക് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ ടീമിനെ നിയമിക്കാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാർ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു ഈ നിയമനം രാഷ്ട്രീയ നിയമനം ആകും എന്ന രീതിയിലാണ് ഇപ്പോൾ തീരുമാനങ്ങൾ വരുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു നിയമനം ഉണ്ടാകുന്നത് അതിന് സർക്കാർ തലത്തിൽ അന്വേഷിക്കുമ്പോൾ അവർ വ്യക്തമായി പറയുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുക ആ ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ വികസന പ്രക്രിയയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ ഒക്കെ തീരുമാനങ്ങൾ കാര്യക്ഷമമായി ദില്ലി കേന്ദ്രീകരിച്ച് നടപ്പാക്കുക സർക്കാർ കേന്ദ്ര സർക്കാരുമായി ബന്ധം സ്ഥാപിക്കുക അതുവഴി വികസന പ്രക്രിയകൾ ഏറ്റവും വേഗതയിൽ ആക്കുന്നതിന് വേണ്ടി വിശ്വസ്തരായ ആൾക്കാരുടെ നിയമനം അംഗങ്ങളെയാണ് ആദ്യമായി നിയമിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എ സമ്പത്ത് മുൻ എം പിമാരാണ് എ സമ്പത്തും കെ എൻ ബാലഗോപാലും ഇവർ മുൻ എം പിമാരാണ് പക്ഷേ ഏറ്റവും പുതിയ ജനഹിതത്തിൽ ജനങ്ങൾ തിരസ്കരിച്ച രണ്ട് വ്യക്തികൾ കെ എൻ ബാലഗോപാൽ മത്സരിച്ച് പരാജയപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ എ സമ്പത്ത് ഡോക്ടർ എ സമ്പത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു ഇവരെ രണ്ടുപേരെയും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ദില്ലിയിൽ നിയമിക്കാൻ സർക്കാർ ചിലവിൽ മാസ ശമ്പള മാസശമ്പളത്തിൽ അതോടൊപ്പം തന്നെ ഔദ്യോഗിക വാഹനം അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകി നിയമിക്കുക കേരള ഹൗസിൻ്റെ ഒരു ഭാഗം ഇവരുടെ ഓഫീസാക്കി പ്രവർത്തിക്കുക ആദ്യം രണ്ടുപേരെയാണ് നിയമിക്കുന്നത് ഒന്ന് നോക്കൂ ഇവിടെ ഉയരുന്ന ചോദ്യം ഈ ജനപ്രതിനിധികൾ നാം എം പിമാരെന്ന് പറഞ്ഞ് ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാണ് കേരള സർക്കാരുമായും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തുക അവിടെ നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായി ആ മണ്ഡലത്തിന് അനുകൂലമായിട്ടുള്ള വികസന പ്രക്രിയകൾ കൊണ്ടുവരിക അതിനാണ് എം പിമാരെ നാം സെലക്ട് ചെയ്യുന്നത് അപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു ജനഹിതം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് ഉണ്ടാക്കുക തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കുക നമുക്കറിയാം കോടികളാണ് ചെലവിടുന്നത് അങ്ങനെ കോടികൾ ചെലവിട്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നു നാം നമ്മുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു അവരുടെ പ്രതിനിധിയെ എന്തിനാണ് ഈ പ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തങ്ങളുടെ ശബ്ദം തങ്ങളുടെ മണ്ഡലത്തിലെ ശബ്ദം ആ ജന ജനപ്രതിനിധികൾ അവർ ഏത് മണ്ഡലത്തിൽ നിന്നാണോ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ മണ്ഡലത്തിൻ്റെ വികസന പ്രക്രിയ ത്വരിതപ്പെടുത്തുക അതിനുവേണ്ടി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക പാർലമെന്റിൽ ശബ്ദമാവുക ഇതിനാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതും ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതും ആ ജനപ്രതിനിധിക്ക് ഖജനാവിൽ നിന്ന് പോകുന്ന തുകയെത്ര അവരുടെ മാസശമ്പളം എത്ര അവരുടെ ടെലിഫോൺ ചാർജ് എത്ര അവരുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ചിലവ് എത്ര ഈ അവരുടെ യാത്രാബത്ത എത്ര ഈ തരത്തിൽ ഖജനാവിൽ നിന്ന് നാം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപ അഞ്ച് വർഷം നാം നമ്മുടെ പണം കൊണ്ട് നൽകുന്നുണ്ട് ഇതൊക്കെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനും സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കേന്ദ്രത്തിനു മുന്നിൽ എത്തിക്കുന്നതിനുമൊക്കെയുള്ള ജനാധിപത്യ ക്രമത്തിൽ വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ജനപ്രതിനിധികൾ തോറ്റുതുന്നം പാടി അതവരുടെ നയവൈകല്യം കൊണ്ടാണ് ജനങ്ങൾ തിരസ്കരിച്ചവരാണ് സി പി എമ്മിന് വേണ്ടിയും ഇടതുമുന്നണിക്ക് വേണ്ടിയും മത്സരിച്ചവർ അങ്ങനെ ജനങ്ങൾ തിരസ്കരിച്ചവരെ പിൻവാതിൽ വഴി സർക്കാരിന്റെ ഖജനാവ് സാധാരണക്കാരന്റെ നികുതി പണത്തിൽ അവർക്ക് ശമ്പളം നൽകി അവരെ പെറ്റ് അവരെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി പാർട്ടി നടപ്പാക്കുന്ന കുതന്ത്രമാണ് ഈ നിയമനം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പുതുതായി ആൾക്കാരെ നിയമിക്കുന്നു അതിൽ കെ എൻ ബാലഗോപാലിന്റെ നിയമനം വരുന്നു അഡ്വക്കേറ്റ് ഡോക്ടർ എ സമ്പത്തിന്റെ നിയമനം വരുന്നു കേരള ഹൗസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇവർക്ക് ചിലവിന് കൊടുക്കുന്നത് സാധാരണക്കാർ അവർക്ക് ലഭിക്കുന്നത് ഖജനാവിൽ നിന്നുള്ള പണം ഈ സി പി ഇത്തരത്തിൽ നിയമിച്ചു കഴിഞ്ഞാൽ നാം ഒന്ന് അറിയേണ്ടതുണ്ട് സി പി എമ്മിന്റെ എം എൽ എമാരാകട്ടെ എം പിമാരാകട്ടെ ഏതു തരത്തിൽ വരുമാനമുള്ളവരുമാകട്ടെ അവർ പാർട്ടിക്ക് ലെവി നൽകണം അപ്പോൾ സാധാരണ പത്തൊൻപത് എം പിമാർ നമുക്കുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ പത്തൊൻപത് പേരും സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രതിനിധികളാണെങ്കിൽ അതിൽ പതിനെട്ട് പേർ സി പി എമ്മിന്റെ എം പിമാരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന തുകയുടെ പ്രതിഫലത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം പാർട്ടിക്ക് ലവി നൽകണം അപ്പോൾ കേരളത്തിൽ പത്തൊൻപത് സീറ്റുകളിൽ തകർന്നടിഞ്ഞു സി പി എമ്മെങ്കിൽ എൽ ഡി എഫ് എങ്കിൽ അതിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നം പാടിയെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു ജനപ്രതിനിധി മാത്രമേ ഉള്ളൂ എങ്കിൽ സി പി എമ്മിന് ലഭിക്കുന്ന ലവി പാർട്ടി ലവിയിൽ ഗണ്യമായ ഇടിച്ചിലുണ്ടായിരിക്കുന്നു പാർട്ടിയിലേക്കുള്ള വലിയൊരു വരുമാനം നിലച്ചിരിക്കുന്നു ഇതിനെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന പുതിയ അടവാണ് കുതന്ത്രമാണ് ജനഹിതം അട്ടിമറിക്കലാണ് സംസ്ഥാന ഖജനാവിനെ ധൂർത്തടിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ട് അംഗങ്ങളെ സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് നിയമിക്കാനുള്ള ഈ കുതന്ത്രവും ഗൂഢാലോചനയും കെ എൻ ബാലഗോപാലിനെയും എ സമ്പത്തിനെയും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും കേരളത്തിന്റെ വികസന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും നിയമിക്കുമ്പോൾ അവിടെ ഉയർത്തുന്ന വിഷയം ജനങ്ങൾ പിന്നെ എന്തിനാണ് ഈ അവരുടെ ജനപ്രതിനിധികളെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുത്തത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ആ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുടെയും വികസനം വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ വികാരം ജനങ്ങളുടെ പ്രതിഷേധം അവന്റെ അഭിലാഷങ്ങൾ അത് പാർലമെന്റിൽ അവതരിപ്പിക്കുക കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുക അത് നേടിയെടുക്കുക അതിനുവേണ്ടിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു വോട്ടെടുപ്പ് പ്രക്രിയ നടന്നത് അവിടെ ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഈ എം പിമാരെ നോക്കുകുത്തിയാക്കുന്ന ഈ ജന ഹിതത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഇവർ തെരഞ്ഞെടുത്ത ഇരുപത് എം പിമാരുടെയും ശമ്പളം അവരുമായി അനുബന്ധമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ചിലവ് അവൻ നികുതിപ്പണത്തിൽ കൊടു കൊടുക്കുന്ന അവൻ്റെ ഖജനാവിൽ നിന്ന് ഇവർ ഇരുപത് പേർ ശമ്പളം പറ്റുന്നു കൂടാതെ സി പി എം ഖജന അവൻ്റെ ആൾക്കാരെ അവരുടെ ആൾക്കാരെ പ്രത്യേകമായി നിയമിക്കുന്നതിനു വേണ്ടി വീണ്ടും ജനങ്ങളെ പിഴിയുന്നു ഈ കാടത്തത്തിനെതിരെ പൊതുശബ്ദം പ്രതിഷേധമായി ഉയരുകയാണ് ജനഹിതം അട്ടിമറിക്കാനുള്ള സംസ്ഥാന ഖജനാവ് ധൂർത്തടിക്കാനുള്ള പാർട്ടി ലെവി നേടാനുള്ള ഈ അട്ടിമറിക്കെതിരെ പൊതുജനത്തിന്റെ ശബ്ദം രോഷാഗ്നിയായി ഉയരുന്നു പ്രതികരണങ്ങൾ ശക്തമായി വന്നു തുടങ്ങിയിരിക്കുന്നു